കുടുംബ ബോധൻ വിദ്യാഭ്യാസം പാതി വഴിക്ക് ഉപേക്ഷിച്ച് ഓട്ടോ ഡ്രൈവറായി ജീവിതം തുടങ്ങിയ ഏകനാഥ് സംഭാജി ഷിൻഡെ ഒടുവിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദത്തിലെത്തി. ബാൽ താക്കറയുടെ സ്വാധീനത്തിൽ ശിവസേനയിലെത്തിയ ഷിൻഡെ താഴെത്തട്ടിൽ നിന്നുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളിലൂടെ ഉയർന്നു വന്ന നേതാവാണ്. മുംബൈ മലയാളികളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഷിൻഡെ 2018 പ്രളയകാലത്തും കേരളത്തിന് താങ്ങായിരുന്നു. കല്യാൺ എം പിയും അസ്ഥിരോഗ വിദഗ്ധനുമായ മകൻ ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡയ്ക്കൊപ്പം 2018 പ്രളയവേളയിൽ ടൺ കണക്കിന് ആവശ്യ വസ്തുക്കളുമായി ഷിൻഡെ കേരളത്തിലെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിനായി മലയാളത്തിൽ നോട്ടീസ് ഇറക്കുന്ന ശീലവും ഷിൻഡയ്ക്കുണ്ട്. 1964 ഫെബ്രുവരി 9 സാത്താറയിലാണ് ഷിൻഡയുടെ ജനനം. ചെറുപ്പത്തിൽ തന്നെ താനെയിലെത്തി. ഷിൻഡെ 11ാം ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം കുടുംബം പോറ്റുന്നതിനായി വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ജോലിക്ക് പോയി. ശിവസേന മേധാവി ബാലാസാഹേബ് താക്കറയുടെ സ്വാധീനത്തിൽ 1980 പാർട്ടിയിൽ ചേർന്നു. ഈ കാലയളവിൽ നിരവധി പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ബാൽഗവിയുടെ പദവിയെ ചൊല്ലി നടന്ന മഹാരാഷ്ട്ര കർണാടക പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് 40 ദിവസം തടവിലായി. മുംബൈയോട് ചേർന്നുള്ള താനെ നഗരത്തിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ഷിൻഡെ പിന്നീട് താനെ പാൽക്കർ മേഖലയിലെ പ്രധാന ശിവസേന നേതാവായി വളർന്നു. പൊതുവിഷയങ്ങളിലെ ആക്രമണോത്സുക സമീപനത്തിലൂടെ ശ്രദ്ധേയനായി. 1997 താനെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 2001-2004 കോർപ്പറേഷനിൽ ഹൗസ് ലീഡറായി പ്രവർത്തിച്ചു. 2004 താനെ നിയമസഭാ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 2009-2014-2019 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2014 ശിവസേനയുടെ നിയമസഭാ കക്ഷി നേതാവായും പ്രതിപക്ഷ നേതാവായും തെരഞ്ഞെടുക്കപ്പെട്ടു. 1 മാസത്തിനുള്ളിൽ ശിവസേന സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായപ്പോൾ മന്ത്രിസഭയിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഉദ്ധവ് താക്കറെ മന്ത്രിസഭയിലും അംഗമായിരുന്നു. ലതാ ഷിൻഡെയാണ് ഭാര്യ. മകൻ ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെ പാർലമെന്റ് അംഗവും ഓർത്തോപീഡിക് സർജനുമാണ്.